ഇനി നമ്മൾ പോകാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു സംസ്ഥാന സിനിമ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് മികച്ച ബാലതാരമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡാണെന്ന് ഓർക്കണം. ആ ഒരു അവാർഡ് കിട്ടിയ ഒരു സന്തോഷം തന്മയാ സോൾ അറിയുന്നത് സ്കൂൾ വിട്ട് വരുന്ന വഴിക്കാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ചേർന്നൊരു കാറിൽ വന്നിട്ടാണ് ഇത് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും വിശ്വസിക്കുന്നില്ല, പറ്റിക്കാൻ പറയുകയാണെന്നാണ് വിചാരിച്ചത്. അവസാന ഫോണിൽ ഈ വാർത്തയൊക്കെ കാണിച്ചിട്ടാണ് തന്മയമോളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ അതിമനോഹരമാണ് കാണാൻ. മികച്ച ബാലതാരം പെൺ തന്മയാ സോൾ എ. അരുൺ സോളിന്റെയും ആശയുടെയും മകളാണ് തന്മയ. സഹോദരി തമന്ന സോൾ സംവിധാനം ചെയ്ത ലഞ്ച് ബ്രേക്ക് എന്ന ഷോർട്ട് ഫിലിമിലാണ് അഭിനയം തുടങ്ങിയത്. ലഞ്ച് ബ്രേക്കിലോട്ട് വരുന്നത് ചേച്ചിയുടെ സമ്മതത്തോടൊന്നുമല്ല, അമ്മ പറഞ്ഞു അങ്ങനെ വന്നതാണ്. വീട്ടിലുണ്ടായോണ്ട് എടുത്തു. പിന്നെ ആയപ്പോ മൂവിയിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ. പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്നതാണ് തന്മയുടെ സന്തോഷചിരി. ആ വീഡിയോയിൽ തന്നെ തന്മയ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് സിനിമകൾ തന്മയെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഗിരീഷ് കുമാറിനൊപ്പം ടി എസ് ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഹരി തന്നെ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഹരി, ഇപ്പോൾ നമുക്കാണ് ഇത്തരത്തിലൊരു അവാർഡൊക്കെ കിട്ടാനുള്ള ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ അന്നേ ദിവസം നമ്മൾ സ്കൂളിൽ പോകുന്നതായിരുന്നു ചിന്തിക്കുക പോലുമില്ല. ഈ അവാർഡിൽ ആ ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും ഇന്നലെ ഒരു 2:30 മണി തൊട്ട് ഇങ്ങനെ ടിവിയുടെ മുന്നിൽ കണ്ണു നട്ടിരിക്കുകയായിരിക്കും. പക്ഷേ ആ കുഞ്ഞിന് അങ്ങനെ അവാർഡ് കിട്ടുന്ന പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. കൂളായിട്ട് സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ആ വഴിക്ക് പോയി പറയുമ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു ചിരിയും സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് അവാർഡ് കിട്ടിയ ഒരു സന്തോഷമാണ് നമുക്കും ഫീൽ ചെയ്യുന്നത്. ഷിയാസെ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ തന്മയുടെ ഈ ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയത് ഫസ്റ്റ് റിയാക്ഷൻ ഈസ് ദ ബെസ്റ്റ് റിയാക്ഷൻ എന്ന് തോന്നിപ്പോയി. എന്ത് മനോഹരമാണ് തന്മയുടെ ആ ആദ്യം തനിക്ക് അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള തന്മയുടെ പ്രതികരണം. ബന്ധുക്കളാണ് തന്മയെ സ്കൂളിൽ നിന്ന് വരുന്ന വഴി, ഒരുപക്ഷെ സ്കൂളിലിരുന്ന സമയത്ത് തന്മയെ ചിലപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല അവാർഡിനെ പറ്റി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്ന് ചെന്നപ്പോൾ തന്മയെ എന്നോട് പറഞ്ഞതാണ്, ഞാൻ വീട്ടിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വീട്ടിലുണ്ടായിരുന്നവരൊക്കെ കളിയാക്കുമായിരുന്നു, ആ ഇന്ന് അവാർഡ് കിട്ടുമല്ലോ എന്നൊക്കെ കളിയാക്കുമായിരുന്നു. പക്ഷേ തന്മയെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്കൂളിൽ പോയി സ്കൂളിലിരിക്കുന്ന സമയത്താണ് മന്ത്രി സജി ചെറിയനെ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ല. സ്കൂളിൽ ആ ഒരു കുറച്ച് നടന്ന് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ച് നടക്കാനുണ്ട് തന്മയ്ക്ക് വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ നടന്ന് വരുമ്പോഴാണ് ബന്ധുക്കൾ കാറിൽ അവിടെ കാത്തു നിൽക്കുന്നത്. എന്നിട്ട് എന്തായാലും ആ ബന്ധുക്കളിൽ ഒരാൾ ആ വീഡിയോ എടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ തന്മയുടെ ആ റിയാക്ഷൻ, അതായത് അവാർഡ് കിട്ടിയെന്ന് സർപ്രൈസ് ആയിട്ട് അറിയുമ്പോൾ ഉള്ള ആ റിയാക്ഷൻ നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ തന്മയുടെ അടുത്ത് കാര്യം ആദ്യം തന്മയെ വിശ്വസിക്കുന്നില്ല, അത് കാണുമ്പോൾ അറിയാലോ. അതിനുശേഷം ഫോണിൽ ഇങ്ങനെ ഫോണിൽ കാണിച്ചു കൊടുത്തു വാർത്ത, അങ്ങനെയാണ് തന്മയെ വിശ്വസിക്കുന്നത്. വീട്ടിലെത്തി, വീട്ടിൽ തന്മയെ എത്തുമ്പോൾ അതിലും രസമാണ്. അതായത് അവർ നേരത്തെ അറിഞ്ഞല്ലോ ഇവർ, അപ്പോൾ അങ്ങനെ അവർ നേരത്തെ തന്നെ ആഘോഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരുമൊക്കെ വീട്ടിൽ വന്നു, അഭിനന്ദന പ്രഭാവമൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ അതിനുള്ള അഭിനന്ദനവും മറ്റുമൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് തന്മയെ ആദരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു. എന്തായാലും ആ വീഡിയോ എന്തായാലും അത് എടുത്തതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. കാരണം നമുക്ക് അത്രയും ഒരു എന്താ പറയുക, സ്കൂളിൽ നിന്ന് നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി എന്നറിയുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതാണ് ആ വീഡിയോയിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ വീഡിയോ എടുത്തത് കൊണ്ടാണ്, ആ ആൾ ആ വീഡിയോ എടുത്തത് കൊണ്ടാണ് നമുക്കും അത്, നമുക്ക് നല്ല പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആ സന്തോഷ ചിരി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. ശരി ഹരി, എന്താണെങ്കിലും സംസ്ഥാന അവാർഡാണ്, അത് തന്നെയാണ് ഈ പറഞ്ഞ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി എല്ലാ കാലത്തും തന്മയമോൾക്ക് ഇങ്ങനെ സന്തോഷമായി ഹാപ്പിയായി മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയും ഒരുപാട് അവാർഡുകൾ നേടാനും സാധിക്കട്ടെ. ഇനി